മിക്ക ആനപ്രേമികളുടെ ഇഷ്ട ലൊക്കേഷനായ ആനക്കുളമാണ് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം. ഇന്നലെ രാത്രി മാങ്കുളത്ത് വന്നൊരു ലോഡ്ജ് എടുത്ത് കിടന്ന് രാവിലെ എണീറ്റപ്പോൾ ഉള്ള കാഴ്ചയാണത്. ഈ പച്ചപ്പും കിളികളുടെയും പുഴയുടെയൊക്കെ ശബ്ദം രാവിലെ തന്നെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. താഴെ വെള്ളം ഒഴുകുന്നൊരു സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് താഴോട്ടൊന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചു. ഈ ലോഡ്ജ് നടത്തുന്നത് പ്രായമുള്ളൊരു അപ്പച്ചനാണ്, പുള്ളിയുടെ പറമ്പാണത്. എന്ത് രസമല്ലേ, കാട് പിടിച്ച് കിടക്കുന്ന പറമ്പും അതിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ കാട്ടരുവി. കുറച്ചുകൂടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സോപ്പും തോർത്ത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് തന്നെ കുളിയും കഴിഞ്ഞിട്ട് പോകായിരുന്നു. ഈ കാട്ടരുവിയുടെ സൈഡിൽ തന്നെ ഒരു ചെറിയ കിണറുണ്ട്. പുള്ളിയുടെ വീട്ടിലേക്കും ലോഡ്ജിലേക്കും ഒക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഏയ് കൊള്ളാലോ സ്ഥലം, ഇവിടെ വന്നിരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ തോന്നിയില്ലേ? എന്നാൽ അത്ര അടിപൊളിയല്ല, ഈ അട്ടയാണ് പ്രശ്നക്കാരൻ. ആള് പക്ഷെ ഡേഞ്ചറൊന്നുമല്ല, ചുമ്മാ വന്ന് കുറച്ച് ചോര എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. കുറച്ച് ചോര കൊടുക്കുന്നതല്ല പ്രശ്നം, അതിനെങ്ങാനും തട്ടിക്കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പാട് രണ്ട് വർഷം കഴിഞ്ഞാലും പോവില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ കയറി പോകാൻ തീരുമാനിച്ചു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ നിന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ദേഹത്ത് 5-6 അട്ട കയറി. പിന്നെ ഇതിനെ തട്ടിക്കളയാൻ നോക്കരുത്, തട്ടിക്കളയോ പറിച്ചു കളയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെ പാട് പിന്നെ ഒരിക്കലും പോവില്ല. ഒന്നെങ്കിൽ സാനിറ്റൈസർ ഇടുവോ അല്ലെങ്കിൽ ഉപ്പ് ഇടുവോ ഒക്കെ ചെയ്താൽ മതി, തന്നെ ചാടിപ്പോക്കോളും. പിന്നെ ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നില്ലല്ലോ. 2 ദിവസമായി ട്രിപ്പ് തുടങ്ങിയിട്ട്. ആദ്യത്തെ ദിവസം പുന്നിയാറ് വെള്ളച്ചാട്ടം പോയി, അവിടെ 2 വെള്ളച്ചാട്ടങ്ങളും കണ്ട് അവിടുന്ന് കല്ലുമ്മക്കല്ല് വ്യൂ പോയിന്റ് പോയി, അവിടുന്ന് നേരെ അടിമാലി വന്ന് കിടന്ന് പിറ്റേ ദിവസം അതായത് ഇന്നലെ രാവിലെ മാമലക്കണ്ടം വഴി കൊയിനിപ്പാറയൊക്കെ പോയി അവിടുന്ന് രാത്രി ആയപ്പോഴത്തേക്കും മാങ്കുളം വന്ന് കിടന്നു. ഈ ഏരിയയിലുള്ള ഏറ്റവും കുറഞ്ഞൊരു ലോഡ്ജ് കണ്ടുപിടിച്ച് താമസിച്ച് അങ്ങനെ അതേ ഇന്ന് രാവിലെ നമ്മൾ ആനക്കുളത്തേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആനക്കുളത്തിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ? കേരളത്തിലെ കാട്ടാനകളെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആനക്കുളം. അത് മാത്രമല്ല, ഈ ആനകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുമ്പോൾ തീരെ അക്രമകാരികളല്ല. പക്ഷേ ഇതേ ആനകൾ തന്നെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി ആൾക്കാരെയൊക്കെ കണ്ട് ഉപദ്രവിക്കാൻ വരാറുണ്ട്. എന്തായാലും വഴിയെ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് പോവാം. ഈ ആനക്കുളം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ്. ഒരു 3-4 കടയും 2-3 ഹോട്ടലൊക്കെ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം. അതിന് ആനക്കുളം എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എന്തായാലും സ്ഥിരവിടെ ആനകൾ വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു പേര് വന്നപ്പോൾ തന്നെ ആലോചിച്ചാൽ മതി, എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരം കാട്ടാനകൾ വന്ന് പോകുന്ന സ്ഥലമാണ്. നമ്മളീ പോകുന്ന വഴി ഒരു മെയിൻ റോഡൊന്നുമല്ല, ആനക്കുളം കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ പിന്നെ കാടാണ്. നമ്മൾ തിരിച്ച് ഈ വഴി തന്നെ ഇങ്ങോട്ട് പോരണം. അങ്ങനെ നമ്മളിതേ ആനക്കുളം എന്ന ഗ്രാമത്തിലെത്തി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആനക്കുളം ഫോറസ്റ്റ് ഓഫീസ്. റോഡ് പണി നടക്കായതുകൊണ്ട് വഴി മൊത്തം പൊളിച്ചിട്ടിരിക്കുക. പിന്നെ ഫുഡ് കഴിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ ഇതേ ഈ ജീപ്പ് കിടക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ചായക്കടയുണ്ട്, നല്ല നാടൻ ഫുഡ് കിട്ടും കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കയറി പോകുന്നുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. മഴയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. ഇതേ ഇതാണ് ആനക്കുളം ജംഗ്ഷൻ. ഇതിൻ്റെ താഴെ കാണുന്ന ഒരു ഗ്രൗണ്ടാണ്, അതിൻ്റെ അപ്പുറത്താണ് ആനക്കുളം. ഈ പുഴയുടെ അപ്പുറം കുട്ടമ്പുഴ ഫോറസ്റ്റ് ഏരിയ ആണ്, അവിടെ നിന്നാണ് ആന ഇറങ്ങി വരുന്നത്. ചേട്ടാ അടുത്ത കാലത്ത് എങ്ങാനും ആന വന്നായിരുന്നോ? ഉച്ചയ്ക്ക്? അതായത് ആന വരുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ല, ഉച്ച ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ വരും. എന്നാലും മിക്കവാറും വൈകുന്നേരങ്ങളിലും അതിരാവിലെ സമയങ്ങളിലുമാണ് കൂടുതൽ കാണാറ്. നവംബറിലാണെങ്കിൽ മിക്ക ദിവസവും ഉണ്ടാവും ഇവിടെ ആന. പക്ഷേ ഇതുപോലെ എത്ര പുഴയും അരുവിയും ഒക്കെ ഉണ്ട് കാട്ടിനകത്ത്, പിന്നെ എന്തിനാ ആന വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് തന്നെ വരുന്നത്? അവിടെ മാത്രമേ ആണല്ലേ അവിടെ ഇറങ്ങി ചെന്ന. അപ്പൊ ആന വന്നാ പോവൂലേ പെട്ടെന്ന്? ഇന്നൊരു 6 മണിയൊക്കെ വന്നാൽ ചിലപ്പോ ദിവസം രാവിലെയൊക്കെ വന്നു ചില ദിവസം. ആണോ? ഇവിടെ കുറഞ്ഞ റേറ്റില് റൂമും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കിടക്കണം അത്രേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക്. ചേട്ടന്റെ പേരെന്നാ? എന്റെ റോയ്. റോയ്? ആ ഓക്കെ. ഇന്ന് വൈകുന്നേരം വരെ ആനയെ കിട്ടുമെന്ന് നോക്കി, കിട്ടിയില്ലെങ്കിൽ ആനയെ കാണുന്നവരെ ഇവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ.
അപ്പോൾ ഈ വഴി കൂടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമുണ്ട് ഇത്ര. ഈ ആനക്കുളം പുഴ കരിന്തിരിയാറിൻ്റെ കൂടെ ചേരുന്ന സ്ഥലം. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും ആന വന്നാൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇവിടെ നിൽക്കും. പെട്ടെന്ന് വന്ന് വെള്ളം കുടിച്ച് പോകുന്ന സ്റ്റൈലല്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം. 1 കിലോമീറ്റർ പോലുമില്ല, ഇവിടെ അടുത്താണ് സ്ഥലം. പോകുമ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി. കാര്യമായിട്ട് വെയിലായിരിക്കും, ചിലപ്പോൾ ചാറ്റൽ മഴയുണ്ടാവും എന്ന് ഓർത്ത്. പക്ഷേ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയതോടെ പിന്നെ വണ്ടി നിർത്തി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മഴ പെയ്തത് എന്തായാലും നന്നായി. കാട്ടിനകത്ത് പുഴയിൽ മഴ പെയ്യുന്നതിൻ്റെ ഒരു ഭംഗി. കുറച്ച് നേരം മഴയുടെ ഭംഗി ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ച് എന്തായാലും മഴയത്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ചിലപ്പോൾ അവിടുത്തെ മഴ ഇതിനേക്കാൾ ഭംഗിയുണ്ടെങ്കിലോ, നല്ല വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് മിസ് ചെയ്യരുതല്ലോ. നമ്മൾ ഈ വരുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ആനക്കുളം പുഴയും ഒഴുകി വരുന്നുണ്ട്. ദേ ആ മുന്നിൽ കാണുന്നതാണ് കരിന്തിരിയാറ്. അങ്ങോട്ടുള്ള വഴി കുറച്ച് മോശമാണ്, പക്ഷേ നമുക്ക് വണ്ടി പുഴയിലേക്ക് ഇറക്കാൻ തോന്നുന്നു. വഴി ഓപ്പണായി കിടക്കുക, അവിടെ ബോർഡോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. വണ്ടികളൊക്കെ പോയേക്കുന്നതിൻ്റെ പാടുണ്ട്. ഇതാണ് കരിന്തിരി ആറ്. പാറയുടെ മുകളിൽ കൂടെ ആർത്തല ചൊഴുകി വരുന്ന വരവ് കണ്ടോ. ഈ പുഴയിൽ എവിടെയും മണ്ണ് കണ്ടിട്ടില്ല, മുഴുവൻ പാറകളാണ്. ഈ കരിന്തിരി ആറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1924 99 വെള്ളപ്പൊക്കത്തിൽ, അതായത് മലയാളമാസം 1999 വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായിട്ട് ഒലിച്ചു പോയ ഒരു മലയാണ് കരിന്തിരി മല. മാങ്കുളത്തിന് മൂന്നാറിനിടയിലുണ്ടായിരുന്ന ഒരു വലിയ മലയുടെ സൈഡിൽ കൂടെ ഒഴുകുന്ന പുഴയാണ് ഈ കരിന്തിരി ആറ്. മൂന്നാറിനെ ഫുള്ളായിട്ട് ഇല്ലാതാക്കിയൊരു വെള്ളപ്പൊക്കമായിരുന്നു അത്. 100 വർഷം മുമ്പ് മൂന്നാറിൽ ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാറിലെ മലയും വഴിയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് തന്നെ ഏഷ്യയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഇത്രയും മൂന്നാർ. ഈ വെള്ളപ്പൊക്കത്തിൽ അത് മുഴുവൻ തകർന്നു പോയിട്ട് ബ്രിട്ടീഷുകാരാണ് പിന്നീട് റോഡുകൾ നന്നാക്കിയും മൊത്തം തേയില നട്ടിട്ടുമൊക്കെ മൂന്നാറിനെ പഴയ മൂന്നാറാക്കി മാറ്റിയത്. പക്ഷേ റെയിൽപാളങ്ങളും തീവണ്ടികളൊക്കെ ഒലിച്ചു പോയതുകൊണ്ട് പിന്നെ ഇതുവരെ മൂന്നാറിൽ ട്രെയിൻ ഓടിയിട്ടില്ല. നമ്മൾ പറഞ്ഞു പറഞ്ഞ് കാട് കയറി. നമ്മളങ്ങനെ പുഴ ക്രോസ് ചെയ്ത് കാട്ടിൽ കയറി. ഇത് ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല, പുഴ ക്രോസ് ചെയ്ത് ജീപ്പൊക്കെ വരുന്നത് കണ്ടു. പിന്നെ ലേക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലം ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെ ദേ നമ്മൾ രണ്ട് പുഴയുടെയും സംഗമ സ്ഥലത്തെത്തി. റൈറ്റ് സൈഡിൽ ഒഴുകി വരുന്ന ആനക്കുളം പുഴയും ലെഫ്റ്റ് സൈഡിൽ കരിന്തിരി ആറും. ഇവിടെ വരെ വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്ന് തോന്നുന്നു, ടയറിൻ്റെ ഒക്കെ പാട് കിടക്കുന്നുണ്ട്. ഈ ആനക്കുളം പുഴ കുറച്ച് കലങ്ങി ഒഴുകുന്നത്, നല്ല ശക്തിയിലുള്ള ഒഴുക്കുണ്ട്, അത്ര തെളിഞ്ഞ വെള്ളമല്ല. എന്നാൽ കരിന്തിരി ആറിൽ നിന്ന് ഒഴുകി വരുന്നത് നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമാണ്. മണ്ണില്ലാതെ പാറയിൽ കൂടെ തന്നെ ഒഴുകി വരുന്നതുകൊണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, പുഴ നല്ല ശക്തിയുള്ള ഒഴുക്കുണ്ട്. ഇവിടെ വെച്ച് രണ്ട് പുഴയും കൂടെ ഒന്നായിട്ട് കരിന്തിരിയാറായിട്ട് ഒഴുകി നേരെ പെരിയാർ ചെന്നു ചേരും. നമ്മളിതേ വീണ്ടും ആനക്കുളത്തെത്തി. നിലവിൽ ആനയൊന്നും വന്നിട്ടില്ല. ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്ന ആനകൾ കിലോമീറ്ററുകളോളം നടന്നാണ് വരുന്നത്. അല്ല, അവർക്ക് പിന്നെ വണ്ടി വിളിച്ച് വരാൻ പറ്റില്ലല്ലോ. അതല്ല, സ്ഥിരം ഒരു ടീമൊന്നുമല്ല ഇവിടെ വരുന്നത്. ആനകളുടെ സ്വഭാവം അനുസരിച്ച് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ചിമ്മിനി ഡാം വീഡിയോയിൽ കണ്ട ആനകളില്ലേ, അത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ വരുമായിരിക്കും. ഇവിടെ വന്ന ടീം ചിലപ്പോൾ അടുത്ത മാസം നെല്ലിയമ്പതിയിലായിരിക്കും. അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ വഴി പാസ് ചെയ്താൽ ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ടേ പോകുള്ളൂ എന്ന് മാത്രം. ചിലപ്പോൾ ഇന്ന് വന്ന ടീം 2 മാസം കഴിഞ്ഞിട്ടേ ഈ വഴി വരുള്ളൂ. ഇവിടെ ഒരു ദിവസം ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആന വന്നത് 64 എണ്ണമാണെന്നാണ് രോഹിത് ചേട്ടൻ പറഞ്ഞത്. അതുപോലെ ഏറ്റവും കൂടുതൽ എണ്ണമുള്ള ഒരു ടീം, അതായത് ഒരു സംഘത്തിൽ 24 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 24 ആനകൾ ഇവിടെ നിരന്ന് നിൽക്കുന്ന കാഴ്ച. എന്തായാലും നമ്മൾ രാത്രി വരെ കാത്തിരുന്ന് അവസാനം ഒരു രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ആന വന്നു. വീഡിയോയിൽ ഒട്ടും കാണില്ലാത്തതുകൊണ്ട് ഫോട്ടോസ് ആഡ് ചെയ്യാം. ശരിക്കും നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ഇരുട്ടാണ്. ഷട്ടർ സ്പീഡ് മാക്സിമം കുറച്ചെടുത്തോണ്ട് ഫോട്ടോയിൽ കിട്ടിയെന്നുള്ളൂ. പക്ഷേ നമുക്കിത് പോരല്ലോ. റോഹിത് ചേട്ടൻ അറേഞ്ച് ചെയ്ത് തന്ന റൂമിൽ പോയി കിടന്നു. രാവിലെ 5:40 തന്നെ ക്യാമറയും തൂക്കി സ്ഥലത്തെത്തിയപ്പോൾ ദേ ആശാന്മാർ 4 എണ്ണം. വെളുപ്പിൻ്റെ 3 മണിക്കോ 4 മണിക്കോ മറ്റോ വന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ പുഴയിലുള്ള രണ്ടുപേരും കുട്ടിക്കൊമ്പന്മാരാണ്. അതിലൊരുത്തൻ ഇപ്പോഴും ആസ്വദിച്ച് വെള്ളം കുടിക്കുമ്പോൾ മറ്റേ ആൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറി പോവാണ്.
അവിടെ നിൽക്കുന്നത് അമ്മയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവൻ കുട്ടിക്കൊമ്പനായതുകൊണ്ടാട്ടോ വെള്ളം കുടിക്കാൻ ഇറങ്ങിയത്. കൊമ്പനാന ആയാൽ ഇവിടെ ഇറങ്ങില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ വലിയൊരു വേട്ടയാടലിൻ്റെ കഥ തന്നെയുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ ആനക്കൊമ്പിന് വേണ്ടി സ്ഥിരം കൊമ്പന്മാരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സ്പോട്ടായിരുന്നു അത്. കൂടെയുള്ള പിടിയാനകൾക്കൊന്നും പറ്റാതെ കൊമ്പനാനകൾ മാത്രം കൊല്ലപ്പെടാൻ തുടങ്ങിയതോടെ ആണുങ്ങൾ ഇവിടെ വെള്ളം കുടിക്കുന്നത് നിർത്തി. നിർത്തി എന്ന് പറഞ്ഞാൽ ഒരു 5-8 വർഷം മുമ്പ് വരെ ഇവിടെ കൊമ്പന്മാർ ഇങ്ങോട്ട് ഇറങ്ങാറേ ഇല്ലായിരുന്നു. അതായത് 2 തലമുറയോളം ആനകൾ പരസ്പരം ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തു വന്നു. ദേ അമ്മ അവനെ വിളിക്കാൻ വേണ്ടി വരിക. ഇവനിവിടെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുക? ഡേയ് ഒന്ന് വേഗം കയറി വാ. എവിടെ അവനിവിടെ സ്വർണ്ണക്കുലസ് കളഞ്ഞു പോയ പോലെ തപ്പിക്കൊണ്ടിരിക്കണു. വരാനുള്ള പ്ലാനൊന്നുമില്ല. അമ്മയാണെങ്കിൽ ഡാ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ അതോ നീ ഇങ്ങോട്ട് വരുമോ? പക്ഷേ ഇവനിവിടെ ഒരു കുലുക്കുലാട്ടോ, ആസ്വദിച്ച് കുടിക്കുക. ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ കാലങ്ങളായിട്ട് കൊമ്പന്മാർ ഇവിടുന്ന് വെള്ളം കുടിക്കുന്ന പരിപാടി നിർത്തി. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് വല്ലപ്പോഴും കൊമ്പന്മാർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതും 4 ചുറ്റിനും പിടിയാനകളുടെ കാവലോടെ മാത്രം. കൊമ്പനെയൊന്നും ശരിക്കും കാണാൻ പോലും പറ്റില്ല. വേഗം വന്ന് വെള്ളം കുടിച്ച് അംഗരക്ഷകരുടെ കാവലോടെ തന്നെ തിരിച്ച് കാട്ടി കയറിയിട്ടേ ടീമിലുള്ള ബാക്കി ആനകൾ വന്ന് വെള്ളം കുടിക്കുള്ളൂ. പിടിയാനകളാണെങ്കിൽ മണിക്കൂറുകളോളം ഇവിടെ തന്നെ ഉണ്ടാവും. അതാണ് കൊമ്പിന് നീളമുള്ള കൊമ്പന്മാരുടെ ഫോട്ടോ എടുക്കാൻ ആനക്കുളത്ത് വരുന്ന ആർക്കും പറ്റാത്തത്. ഓക്കെ, ഈ കുട്ടിക്കൊമ്പൻ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചോ? ഇത്രയും വെള്ളം പുഴയിലുണ്ടായിട്ടും അവൻ തുമ്പിക്കൈ കൊണ്ട് അടിയിൽ നിന്ന് എന്തോ തപ്പിയെടുക്കുക. അതാണ് ഈ ആനക്കുളത്തിൻ്റെ പ്രത്യേകത. ഈ കറക്റ്റ് സ്ഥലത്ത് ചെറിയ ഉപ്പുരസം ഉള്ളൊരു ഉറവയുണ്ട്. ആ ഉറവ ഈ പുഴവെള്ളമായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല. കറക്റ്റ് ആ ഉറവയിൽ നിന്നാണ് ഇവർ ഈ വെള്ളം വലിച്ചെടുത്ത് കുടിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഒരു 5-6 സ്ഥലത്തായിട്ട് വരുന്ന ഈ ഉറവ വെള്ളം കുടിക്കാനാണ് ആനകൾ ഇവിടെ വരുന്നത്. അമ്മയുടെ ക്ഷമ നശിച്ചിട്ടോ? ഡാ ഒന്ന് വേഗം കയറി വരുന്നുണ്ടോ? ഓ ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഇതാ വരുന്ന അമ്മേ. മനുഷ്യനെ വെള്ളം കുടിക്കാൻ, ഛേ, ആനേനെ വെള്ളം കുടിക്കാനും സമ്മതിക്കില്ല. അങ്ങനെ അവസാനം അവനും കയറിപ്പോവാണ്. ഈ ആനകൾ എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇറങ്ങുന്നതെന്ന് നോക്കി പണ്ട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ സ്ഥലം ഉണ്ടോന്നു. ഗൂഡല്ലൂർ ഫോറസ്റ്റിനകത്ത് ഇതുപോലെ ഒരു സ്ഥലമുണ്ടെന്ന് എവിടെയോ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. സ്ഥലം കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ അവിടെയും വല്ലപ്പോഴും ഈ ഉറവ് വരാറുള്ളൂ. മാത്രമല്ല ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് കാണാനും പറ്റില്ല. ഇന്ത്യയിൽ വേറെ എവിടെയില്ല ഇതുപോലെയുള്ള സ്ഥലം. കാട്ടാനകൾ വളർത്തുമൃഗങ്ങളെ പോലെ നിന്ന് വെള്ളം കുടിക്കുന്നത് കാണണമെങ്കിൽ ആനക്കുളത്ത് തന്നെ വരണം. നമ്മളിപ്പോൾ ഈ ആനയെ കാണുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നിട്ടാണെങ്കിലും ആന നടക്കുന്നത് എറണാകുളത്ത് കൂടെയാണ്. അതെ, ഇത് എറണാകുളത്തെ കുട്ടമ്പുഴ ഫോറസ്റ്റ് ഏരിയയുടെ പരിചയപ്പെട്ട സ്ഥലമാണ്. പിന്നെ ഈ പുഴയുടെ മുകളിൽ കുറച്ച് മരക്കൊമ്പുകളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? ഈ കാട്ടിനകത്ത് ആൾത്താമസമുണ്ട്. ആദിവാസി ഊരുകളൊക്കെ പുഴയിൽ ഒഴുക്ക് കൂടുമ്പോൾ അങ്ങോട്ട് കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു താൽക്കാലിക തൂക്കുപാലമായിരുന്നു. ഇപ്പോൾ അത് നശിച്ചുപോയി. പിന്നെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കാട്ടിനകത്ത് കിലോമീറ്ററുകളോളം അകത്തേക്ക് പോയാൽ പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആദിവാസി ഊരുകളുണ്ട്. ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയോ ബൈക്കോ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇതുവരെ കാട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ലാത്ത, ജീവിക്കാൻ പണം ആവശ്യമില്ലാത്ത കുറേ മനുഷ്യരുള്ള ആദിവാസി ഊരുകളുണ്ട്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ അതിശയായിട്ട് തോന്നും. പക്ഷേ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട് ഇതുപോലെ കാടിനെ സ്നേഹിച്ച് ജീവിക്കുന്ന കാടിൻ്റെ മക്കൾ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആനയെ കാണാൻ പറ്റാഞ്ഞുകൊണ്ട് രാത്രി ഞാനിവിടെ സ്റ്റേ ചെയ്ത് നമ്മുടെ റോയി ചേട്ടൻ അറേഞ്ച് ചെയ്ത് തന്നൊരു വീട്ടിലായിരുന്നു. ഇതാണ് ആ വീട്. സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും റോഡ് സൈഡിൽ തന്നെ എൻ്റെ മൂഡിന് പറ്റിയൊരു സ്റ്റേ. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു ചെറിയ ചെക്ക് ഡാമും വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊന്ന് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഇവിടെ പുഴയിൽ വെച്ച് എൻ്റെ ഡ്രോൺ വെള്ളത്തിൽ വീണു. ഞാനത് എടുക്കാൻ നോക്കിയെങ്കിലും നല്ല ഒഴുക്കും ആഴമൊക്കെ ഉള്ള കാരണം ഞാൻ തിരിച്ച് കയറേണ്ടി വന്നപ്പോൾ ഇവിടെ പരാശക്തി ഓട്ടോ ഓടിക്കുന്ന ഉണ്ണിച്ചേട്ടനാണ് സഹായിച്ചത്. സ്പെഷ്യൽ താങ്ക്സ് ടു ഉണ്ണിച്ചേട്ടൻ. അങ്ങനെ നമ്മൾ ചെക്ക് ഡാമിലെത്തി. താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാട്ടോ, അത്ര ആഴമൊന്നുമില്ല. താഴെ അവിടെ ആനകൾ ഇറങ്ങി വെള്ളം കുടിക്കുന്ന ആനക്കുളം പുഴ തന്നെയാണ് ഇതും. അതിരാവിലെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല തണുത്ത വെള്ളത്തിലൊരു കുളി, നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും. ഇവിടുന്ന് നോക്കിയാൽ ഒരു വെള്ളച്ചാട്ടം കാണാം. അങ്ങോട്ട് പോകാൻ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമില്ല, കാട്ടിനകത്താണ്.
ഇനി ഒരു കിടിലൻ ഓഫ് റോഡ് ട്രിപ്പ് ഉണ്ട്. മാങ്കുളം മുനിപ്പാറ പന്നിപ്പാറ വഴി വഴി പോലും ഇല്ലാത്ത സ്ഥലത്ത് കൂടി ജീപ്പ് പോലൊരു വണ്ടിയും കൊണ്ടൊരു യാത്ര. ഓഹ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് അവിടെ മലയുടെ മുകളിൽ. അങ്ങനെ പുള്ളിയുടെ കൂടെ പോയതാണ്. അവിടെ നിന്ന് ഇറങ്ങി മൂന്നാറിലെ തേയിലത്തോട്ടം ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഒരു ട്രിപ്പ്. ആ കാഴ്ചയും ആ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.